കലാഭവൻ മണിയുടെ ആന്തരിക അവയവങ്ങൾ കാക്കനാട് ഫോറൻസിക് ലാബിൽ പരിശോധിക്കില്ല പരിശോധനയ്ക്ക് നൽകിയ സാമ്പിളുകൾ പോലീസ് തിരികെ വാങ്ങി കാക്കനാട്ട് ലാബിൽ പോലീസിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് അവയവങ്ങൾ തിരികെ വാങ്ങിയത് പകരം അവയവങ്ങൾ ഹൈദരാബാദിൽ അയച്ച് പരിശോധിക്കും വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു ഡാനി നൽകിയ സാമ്പിളുകൾ തിരികെ ആവശ്യപ്പെട്ടോ പോലീസ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അജിംഷാദ ഇന്നലെ ആണ് ഇത് സംബന്ധിച്ച നടപടികൾ ഉണ്ടായിരിക്കുന്നത് പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത് തൃശൂർ സബ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് സമ്പാദിച്ചുകൊണ്ടാണ് പോലീസ് നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഇന്നലെ വൈകിട്ടോടുകൂടി സാമ്പിളുകൾ തിരികെ വാങ്ങിയിരിക്കുന്നു മണിയുടെ ആന്തരിക അവയവ പരിശോധനയും അതോടൊപ്പം തന്നെ ഫോറൻസിക് തെളിവുകളും നൽകിയിരുന്നു അത് പ്രധാനമായും അമൃത ആശുപത്രിയിൽ നിന്ന് ശേഖരിച്ച ചികിത്സ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കും അവിടുന്ന് ശേഖരിച്ച മൂത്രം രക്തം അതോടൊപ്പം തന്നെ മണിയുടെ പാഡിയിൽ നിന്ന് പോലീസ് ശേഖരിച്ച അവസാനം കഴിച്ച ഭക്ഷണം മദ്യം തുടങ്ങിയ അത്തരം ഒരു സാഹചര്യ കൂടി ചേർത്തുകൊണ്ടുള്ളതാണ് ഫോറൻസിക്കിന്റെ മറ്റു തെളിവുകൾ ഇവയെല്ലാം തന്നെ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ തിരികെ വാങ്ങിച്ചിരിക്കുന്നു ഇതിന്റെ ഇനി തുടർ പരിശോധന ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിൽ നടത്താനാണ് ഇപ്പോഴുള്ള തീരുമാനം ഇതിൽ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം കാക്കനാടുള്ള ഫോറൻസിക് ലാബിൽ പരിശോധിച്ചപ്പോഴാണ് ഇതിൽ കീടനാശിനിയായ ക്ലോറി പൈറിഫോസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതും ഇത് മരണകാരണമാണെന്ന് ലാബിന്റെ റിപ്പോർട്ടിൽ പറയുകയും ചെയ്തത് ഇത് വലിയൊരു വാർത്തയിലേക്കാണ് ഇത് വഴിതെളിച്ചിരുന്നത് എന്നാൽ ഇത്തരം ഒരു കീടനാശിനി അതിരൂക്ഷ ഗന്ധമുള്ള ഒരു കീടനാശിനി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുർഗന്ധം ഒരിടത്തും തന്നെ ഈ പരിശോധന ഡാനി പോൾ ആണ് വിശദാംശങ്ങൾ നൽകിയത് കലാഭവൻ മണിയുടെ ആന്തരിക അവയവങ്ങൾ കാക്കനാട് ലാബിൽ പരിശോധിക്കേണ്ട എന്ന നിലപാടിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു ഇതിന്റെ വിശദാംശങ്ങളാണ് ഡാനി പോൾ നൽകിയത്